നമ്മുടെ കർഷകരത്നത്തിൻ്റെ എപ്പിസോഡുകൾ തുടങ്ങിയിട്ട് ഹൈറേഞ്ചിൻ്റെ കാലാവസ്ഥയിൽ ആദ്യമായിട്ടാണ് ഒരു എപ്പിസോഡ് എടുക്കാൻ കഴിയും. ഇപ്പോഴാണ് ഇത് ശരിക്കും ഹൈറേഞ്ച് ആകുന്നത്. നല്ല മഞ്ഞും മഴയും തണുപ്പും ഒക്കെ നിറഞ്ഞ ഹൈറേഞ്ച്. എന്തായാലും ഈ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ കൊല്ലംകുടി ട്രേഡേഴ്സ് അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി കർഷകരത്നം 2014 ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാഞ്ഞ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. മഴയ്ക്ക് ഒരു സുഗന്ധമുണ്ട്, മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരു സുഗന്ധം. വറ്റിപരണ്ട ഭൂമിയിലേക്ക് വീഴുന്ന ആദ്യ തുള്ളി പ്രത്യാശകളുടെ പെരുമഴക്കാലമായി ആർത്തലയ്ക്കുമ്പോൾ അവ ഭൂമിയിലെ ഓരോന്നിലും സൗന്ദര്യം നിറയ്ക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂണെന്നും കാലവർഷമെന്നും ഇടവപ്പാതി എന്നുമൊക്കെ വിളിക്കുന്ന തണുപ്പിൻ്റെ 5 മാസക്കാലമാണ് നമ്മുടെ മഴക്കാലം. ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന ഇടവപ്പാതി കൃഷിയിടത്തെ വിളവുകൾ കൊണ്ട് മൂടാറുമുണ്ട്. ചെടികളുടെ ജന്മം മുതൽ നശീകരണം വരെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കപ്പെടുന്നുമുണ്ട്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ മൺസൂണിൻ്റെ മടക്കയാത്രയായ തുലാവർഷം ആരംഭിക്കും. കൃഷിയിടങ്ങളിൽ കൂടുതലും ഫലം തരുന്ന മാസങ്ങൾ കൂടിയാണ്. പിന്നീടുള്ള മാസങ്ങളിൽ വേനൽ മഴയും നമുക്ക് ലഭിക്കും. കർഷകന്റെ മനസ്സിലെ വേദനയും ചങ്കിടിപ്പും സമാധാനവുമെല്ലാം മഴ ചിലപ്പോൾ നൽകാറുമുണ്ട്. ഭൂമിയിലെ ജീവനുള്ളതിലെല്ലാം മഴ ഒരു സ്വാധീന ശക്തിയുമാണ്. കാലം കഴിയുന്തോറും ലോകത്തിനൊപ്പം കാലാവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ഹൈറേഞ്ചിൽ ഇന്നും മഴമേഘം മാനത്ത് കണ്ടാൽ കൂട്ടിന് മലനിരകളെ വെള്ളക്കുപ്പായം ധരിപ്പിച്ച് മഞ്ഞും വിരുന്നിനെത്തും. അതുകൊണ്ട് തന്നെ ഹൈറേഞ്ചിലെ കാലാവസ്ഥയിൽ വളരുന്നതെന്തും ഏതു മണ്ണിലും പച്ച പിടിക്കും. മൃഗങ്ങളുടെ കാര്യത്തിലും ഈ യാഥാർത്ഥ്യം നിലനിൽക്കാറുമുണ്ട്. നമ്മുടെ കാലാവസ്ഥയുമായി ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ആടുവർഗങ്ങളാണ് ജമിനാപ്യാരി ആടുകൾ. ഇടുക്കി ജില്ലയ്ക്ക് പുറമെ കോട്ടയം വയനാട് ജില്ലകളിലും വളർത്തപ്പെടുന്ന ഇവ കൂടുതലും വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. പ്രധാനമായും പാലിനു വേണ്ടി വളർത്തുന്ന ഇവ ഒരു കാലത്ത് കർഷകന്റെ കൂടപ്പിറപ്പായിരുന്നു. ഏറെ ലാഭം നേടിത്തിരുന്ന ആട് കൃഷിയുമായി വിജയിച്ച ഒരു കർഷകന്റെ കഥകളുമായി കർഷകരത്നത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കും. കർഷകരത്നം 2016 എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചത് എഴുതമേൽ സ്വദേശി വിൽസൺ എന്ന് പറഞ്ഞ കർഷകന്റെ ആട് ഫാമായിരുന്നു. കർഷകരത്നം 2016 ഈ എപ്പിസോഡ് ഇവിടെ എത്തി നിൽക്കുന്നതും ഒരു ആട് ഫാമിലാണ്. നെടുങ്കണ്ട സ്വദേശി ബാബു എന്ന കർഷകനെയാണ് കർഷകരത്നം 2016 നമ്മൾ ഇന്ന് പരിചയപ്പെടുവാൻ പോകുന്നത്. കൊല്ലംകുടി ട്രേഡേഴ്സ് അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി കർഷകരത്നം 2016 ഈ എപ്പിസോഡിലേക്ക് ബാബു എന്ന ഈ കർഷകനെ സ്വാഗതം ചെയ്യും. ബാബു ചേട്ടാ, കർഷകരത്നം കാണാറുണ്ടോ? കാണാറുണ്ട്. എല്ലാ ആഴ്ചകളിലും കാണാറുണ്ട്? എല്ലാ ആഴ്ചകളും, മിക്കവാറും ആഴ്ചകളിൽ കാണാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രാം? നല്ല പ്രോഗ്രാമാണ്, ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. കൃഷികൾ നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരു അനുഗ്രഹം, കുരുമുളകിന്റെ ഒരു ഇത് വന്നായിരുന്നല്ലോ, അപ്പോ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പൊ ഇത് കാണേണ്ടത് കൊണ്ട്, അത് നിങ്ങൾ ഇത് സംപ്രേഷണം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഇനി അതിൽ നിന്ന് അത് 10 തൈ വാങ്ങിച്ചാണല്ലോ നമ്മുടെ പറമ്പിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എന്തായാലും ബാബുചേട്ടൻ്റെ ആട് ഫാമും നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ്. അതിനു മുൻപ് ബാബുചേട്ടൻ്റെ കുറേ വ്യക്തിപരമായ പരാമർശങ്ങൾ നമുക്ക് ഈ ഷോയിലൂടെ കാണാം. 1978 മുതൽ വണ്ടിപ്പണിക്ക് ഇറങ്ങിയ ഒരാളാണ്. 2000 വരെ വണ്ടിപ്പണിയിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഒരു കോഴിഫാം തുടങ്ങി. ആദ്യം ഒരു വർഷം ലാഭത്തിലോടി, അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് നഷ്ടം വന്നു. ആ കോഴിഫാം നഷ്ടം വന്നതിനെ തുടർന്ന് ആട് വളർത്തൽ ഇത്തിരി കൂടുതലായിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഇടുക്കി ജില്ലയുടെ പ്രധാന ടൂറിസ്റ്റ് മേഖലയായ മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്കുള്ള സംസ്ഥാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഏലത്തോട്ടങ്ങളാലും കുരുമുളക് ചെടികളാലും സമ്പന്നമായ ഒരു മലയോര പട്ടണമാണ് നെടുങ്കണ്ടം. 1960 കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുടിയേറിപ്പാർത്ത കർഷകരാൽ സമ്പന്നമായ ഈ നാട്ടിൽ നെടുങ്കണ്ടം ടൗണിൽ നിന്ന് 5 കിലോമീറ്ററോളം മാറി അമ്പിളിയമ്മൻ കാണം എന്ന സ്ഥലത്തെ കലൂർ എന്ന വീടിന്റെ നാഥനാണ് ബാബു കലൂർ എന്ന ബാബുചേട്ടൻ. 22 വർഷത്തോളം ടിപ്പർ ലോറിയുടെ വളയം പിടിച്ച ബാബുചേട്ടന് രോഗപീഡകളാൽ ഡ്രൈവർ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ മുൻപിൽ വലിയൊരു ആട്ടിൻകൂടിന്റെ വാതിൽ തുറന്നു കിടന്നു. ചെറുപ്പം മുതൽ തന്നെ കൃഷിയെ ഇഷ്ടപ്പെട്ടിരുന്ന ഈ കർഷകന് പിന്നീട് ഒന്നും തന്നെ ആലോചിക്കേണ്ടി വന്നില്ല. കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായി 30 ആടുകൾ ബാബുവിന്റെ ഈ ഫാമിൽ ഇടം പിടിച്ചു. ഇവയെ പരിചരിക്കുന്നതിൽ എല്ലാ ആനന്ദവും കണ്ടെത്തിയ ബാബുവിന് പൂർണ്ണ പിന്തുണയും സഹായവുമൊക്കെയായി ഭാര്യയും മരുമകളും എപ്പോഴും കൂടെയുമുണ്ട്.
ഉത്തർപ്രദേശിലെ യമുന നദിക്കരയിൽ ജന്മം കൊണ്ട ഈ ജമുന പ്യാരി ആടുകളോട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ എപ്പോഴും. ഞങ്ങൾ ചെന്നത് പ്രമാണിച്ചും ഈ ആട്ടിൻകൂട്ടത്തെ ഒന്ന് അഴിച്ചുവിട്ടു. ഒരുപാട് കാലമായി കിട്ടിയ ഈ സ്വാതന്ത്ര്യം അവർ നന്നായി ആസ്വദിക്കുന്നതും കാണാമായിരുന്നു. ഇവരെ അങ്ങനെ അഴിച്ചുവിടാറൊന്നുമില്ല, ഓടിച്ചാടി ഒരു ദിവസം കുറച്ച് നേരം അയച്ചുവിടും. നമുക്ക് സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ അധികം അഴിച്ചുവിടാറില്ല. ഇവര് പിന്നെ ഇങ്ങനെ വാർക്കത്ത് തന്നെ ആയതുകൊണ്ട് മിക്കവാറും പരിക്കാത്തൊക്കെ വന്ന് കയറും, പാത്രത്തിൽ നിന്നോളും. എന്തായാലും നമുക്ക് കൂടുതലായിട്ട് ആട് കൃഷിയെ പറ്റിയും ആട് ഫാമിനെ പറ്റിയും, ആട് കൃഷി ഇപ്പം ഒരുപാട് പേര് ആട് കൃഷിയിലേക്ക് തിരിച്ചുണ്ട്. ആട് കൃഷിയെ പറ്റി വളരെ വിശദമായിട്ടൊരു എപ്പിസോഡ് ചെയ്തും കഴിഞ്ഞിരുന്നു. നമുക്ക് എന്തായാലും കൂടുതൽ ഇനിയും കാര്യങ്ങൾ ഒരുപാട് പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒക്കെ അറിയേണ്ടതാണ്. നമുക്ക് ആട് കൃഷിയെ പറ്റി കൂടുതലായിട്ട് അറിയാം, നമുക്ക് ആടുകളുടെ ഇനങ്ങളെ പറ്റിയൊക്കെ അറിയാം. നമുക്ക് അതിലേക്ക് രണ്ട് തടിക്കൂടുകളിലായി 30-ലധികം ജമുന പ്യാരി ആടുകൾ ഇവിടെ വസിക്കുന്നു. നമ്മുടെ കാലാവസ്ഥയുമായി പെട്ടെന്ന് ഇണങ്ങുന്ന ഇനങ്ങളാണ് ഇവ. ഇവയുടെ 18 കുഞ്ഞുങ്ങളും ഈ കൂട്ടിലുണ്ട്. 30 ആടുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് അത് മൊത്തം വലിയ ആടുകൾ തന്നെയാണ്? അല്ല, വലുത് കുറച്ചേ ഉള്ളൂ. വലുത് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം 12 വലുത്, 12 കുട്ടികളാണ്. നമുക്കിപ്പം നമ്മുടെ ഈ ഫാമില് ജമുന പ്യാരി ഇനത്തിൽപ്പെട്ട ആടുകൾ മാത്രമേ ഇവിടെ നമ്മൾ വളർത്തുന്നു. പിന്നെ മലബാറി ഒരെണ്ണമുണ്ട്, ഒരു കണ്ണയാടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ജമുന പ്യാരി ആടുകളാണ് എൻ്റെ ഫാമിനകത്തുള്ളത്. ജമുന പ്യാരി രണ്ട് ടൈപ്പുണ്ട്, ഒന്ന് കാത്തെന്ന് പറയും, ഒന്ന് കാന്താൻ എന്ന് പറയും. കാന്താനാണ് ഏറ്റവും കൂടുതൽ പാലുള്ളത്. കാത്തെന്ന് പറയുന്നത് അതിനോട് അടുത്ത് തന്നെ നിൽക്കും. ഇത് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വ്യത്യാസം അറിയാൻ പറ്റുന്നത് ചെവിയുടെ വ്യത്യാസമാണ്. കാന്താൻ എന്ന് പറയുന്നതിൻ്റെ ചെവി മുന്നോട്ട് തുറന്നിരിക്കും, കാത്തെന്ന് പറഞ്ഞാൽ സാധാരണ കമന്ന് തന്നെ തൂങ്ങിക്കിടക്കും. ജമുന പ്യാരി ഇനത്തിൽ തന്നെ രണ്ട് വ്യത്യസ്ത ഇനങ്ങൾ കാണപ്പെടുന്നു. നാടുകളിൽ പൊതുവെ ഇവയെ കാത്ത, കാന്താൻ എന്നാണ് അറിയപ്പെടുന്നത്. ജമുന പ്യാരി മലബാറി ക്രോസ് ആടുകളെയാണ് കാത്ത എന്ന് അറിയപ്പെടുന്നത്. കാന്താൻ എന്നാൽ ഒറിജിനൽ ജമുന പ്യാരി. ഇവയെ തമ്മിൽ തിരിച്ചറിയുവാനായി പ്രധാനമായും ചെവികളുടെ വ്യത്യാസമാണ് നോക്കുന്നത്. ഈ കാത്തയും കാന്താരം കാത്തയും കാന്താൻ എന്ന് രണ്ടെണ്ണം, അത് പൊതുവിൽ ഇങ്ങനെ ജമുന പ്യാരിയാണ്. ജമുന പ്യാരി തന്നെ ഉള്ളതാണ്. ഇപ്പൊ ഈ വ്യത്യാസം ചെവികളുടെ വ്യത്യാസം, ചെവിയുടെ വ്യത്യാസം വരത്തുള്ളൂ. തൂക്കത്തില് വ്യത്യാസം വരും? തൂക്കത്തിലെന്ന് പറയുന്നത് ഇല്ല, അത് ഇവരും ആ ഒപ്പം വളരുന്നുണ്ട്. കാന്താനാണെങ്കിലും ആ കാത്തയാണെങ്കിലും വളരുന്നുണ്ട്, രണ്ടുപേരും ഒരുപോലെ വളരുന്നുണ്ട്. പാലിലും അങ്ങനെ വേറെ? പാല് ഏറ്റവും കൂടുതൽ കാന്താനാണ്. ഈ കാന്താനാണ് ഒരു പ്രസവത്തെ നമുക്ക് വർഷത്തിലോ ഒന്നര വർഷമൊക്കെ ആകുന്നു, ചിലതൊക്കെ 1.5 വർഷമാകും. അല്ലാത്താണെങ്കിൽ ക്രോസ് ആണെങ്കിൽ രണ്ട്, ഏകദേശം 2 വേണേ പറയാം, അല്ലെ 1.5 വർഷത്തിൽ 2 എന്ന് വേണമെങ്കിലും പറയാം. അതായത് ചില ആടുകൾ താമസം വരുന്നുണ്ട് ഈ മതിലക്ഷണം കാണിക്കാനായിട്ട്. കാന്താൻ എന്ന ഒറിജിനൽ ജമുന പ്യാരി ആടുകൾ വർഷത്തിൽ 1 തവണയെ പ്രസവിക്കാറുള്ളൂ. പാലുൽപാദനം ഇവയ്ക്ക് കൂടുതലാണെങ്കിലും വളർത്തുവാൻ ലാഭകരം കാത്ത എന്ന മലബാറി ക്രോസ് ആടുകളെയാണ്. നമ്മുടെ കാലാവസ്ഥയുമായി ഏറ്റവും അധികം ഇണങ്ങുന്നത് ജമുന പ്യാരി ആടുകളാണെന്നും ബാബു പറയുന്നു. നമുക്കിപ്പം വളർത്താൻ ഏറ്റവും ലാഭകരമായിട്ടുള്ളത് ഈ ജമുന പ്യാരി തന്നെയാണ്. ജമുന പ്യാരി ക്രോസ് ആണ് ശരിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം, അസുഖങ്ങൾ കാര്യമായിട്ടുണ്ടാകത്തില്ല. ജമുന പ്യാരി ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വർഷത്തിലെ ഒരു പ്രസവമാണ് സാധാരണ രീതിയിൽ നടക്കുന്നത്. കുട്ടികൾ ഒരു കുട്ടിയായിരിക്കും, പിന്നെ കറവ കാലം കൂടുതൽ കിട്ടും. പാലിന് വേണ്ടി മാത്രം വളർത്തുന്ന, പിന്നെ അത് രണ്ടാമത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമുന പ്യാരി ഒറിജിനലിന് ഭയങ്കര വിലയാണ്. നമ്മൾ ഒരെണ്ണത്തിനെ വാങ്ങിക്കണമെങ്കിൽ ലൈവ് വെയിറ്റ് 1 കിലോയ്ക്ക് 700 രൂപ വിലയാണ്. ഇപ്പം വയനാട്ടിലാണ് ഇവന്മാർ അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നത്. കേരളത്തിലെ ആട് വ്യവസായത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ജില്ലകളാണ് വയനാടും പാലക്കാടും. മറ്റ് സംസ്ഥാനങ്ങളുടെ അതിർത്തി ജില്ലകളായതിനാൽ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ അനേകം ആടുകളെത്തും. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഫാമുകളിലേക്ക് ഇവിടെ നിന്നുമാണ് പ്രധാനമായും ആടുകളെ ശേഖരിക്കാറ്. ഈ കർഷകനും വയനാട്ടിലെ ഫാമുകളിൽ നിന്നാണ് ഇവയെ ഈ കൂട്ടിലെത്തിച്ചത്. കൂട്ടത്തിൽ വമ്പന്മാരായ 2 പേരുണ്ട്. അവരാണ് ഈ കൂടിൻ്റെയും ഈ ആട്ടിൻകൂട്ടത്തിൻ്റെയും എല്ലാം തലവന്മാർ. ഇതിപ്പം നമ്മുടെ മലബാറി ജമുന പ്യാരി ക്രോസ് ആണ്? അല്ല, ഇത് ഒറിജിനൽ ബ്രീഡാണ്. ഒറിജിനൽ ജമുന പ്യാരി കാന്താൻ എന്ന് പറയുന്ന ഇനമാണ്. ഇവനിപ്പോ എത്ര കിലോ കാണുന്നു? 100 കിലോ. 100 കിലോ ഉണ്ട്. എത്ര കൊല്ലമായി ഇവൻ നമ്മുടെ കൂടെ? എന്റെ കൂടെ വന്നിട്ട് 2 വർഷം ആകുന്നു.
ഇവനിപ്പം ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയേക്കാണോ? അതെ, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ കൊണ്ടുവന്ന് ജീപ്പൊക്കെ പിടിച്ച് ഓട്ടോറിക്ഷയിലും ജീപ്പിലും ഒക്കെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിട്ട് പോകാറുണ്ട്. നമുക്കൊരു ക്രോസിംഗ് ടൈം എത്ര ടൈം വരെ നമുക്ക് മുട്ടനെ കൂടി നിർത്താം? 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ? അത് കഴിഞ്ഞാൽന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ നിർത്തി നോക്കിയിട്ടില്ല. ഡോക്ടർമാരൊക്കെ പറയുന്നത് 5 വയസ്സ് വരെ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. 5 വയസ്സ് വരെ. പ്രധാനമായും ക്രോസിംഗിന് വേണ്ടിയാണ് ഇവയെ ഈ കൂട്ടിൽ വളർത്തുന്നത്. ഒറിജിനൽ ജമിനാപ്യാരി ബ്രീഡ് ലഭിക്കുന്നതിനായി ജില്ലയിലെ മറ്റു ഫാമുകളിൽ നിന്ന് കർഷകർ ഇവിടെ എത്താറുമുണ്ട്. 20 കിലോ വരെ തൂക്കമെത്തുന്ന ആട്ടിൻകുട്ടികളെയാണ് പ്രധാനമായും ഈ ഫാമിൽ നിന്ന് വിൽക്കുന്നത്. നമ്മൾ ഈ കുട്ടികളെയാണോ കൂടുതലായിട്ടും പുറത്ത് കൊടുക്കുന്നത്? കുട്ടികളെ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതായത് നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കൃഷിക്കാരന് ഗുണം വരുന്ന രീതിയിൽ ഇത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. കാരണം എനിക്ക് ഒത്തിരി വ്യാപാരികളോട് ഞാൻ ആടുകളെ വാങ്ങിച്ചിട്ട് എനിക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ഞാൻ പൈസ മുടക്കുന്നതിൽ തന്നെയല്ലേ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർ വലിയ ആൾക്കാരൊന്നും അല്ല ഇതിനെ വാങ്ങിക്കുന്നേ. അപ്പോൾ സാധാരണക്കാരൻ്റെ പൈസ പോകാതിരിക്കുക, വാങ്ങിക്കുന്നതിന് ഗുണം കിട്ടുക, നമുക്കും ഇതിൽ നിന്നൊരു ഇൻകം കിട്ടണം. കുട്ടികളെ മാത്രം കൊടുക്കുന്ന സ്റ്റൈലിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബുക്കിംഗ് വരും. അപ്പം നമുക്ക് ഉണ്ടാകുന്നതനുസരിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്കിതിനെ കൊടുക്കാൻ പറ്റും. കൃഷിക്കാരന് നല്ല കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും. ഇപ്പോഴും നമുക്ക് കുട്ടികളെ കൊടുക്കാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും? അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ, അതായത് തള്ളയാടുകളെ നമ്മൾ കൂടുതൽ വളർത്തും. തള്ളയാടുകളെ ഒരു ഏറ്റവും കുറഞ്ഞത് 40 ആടുകളെയും വളർത്തും. ആട് കൃഷിയിൽ നിന്നുള്ള വരുമാനം ദിവസേന ലഭിക്കാറില്ലെങ്കിലും ഒരിക്കലും നഷ്ടം സംഭവിക്കുന്ന ഒരു കൃഷിയല്ല ആട് കൃഷി. മാസത്തിൽ എല്ലാ ദിവസവും ആടുകളെ നൽകാൻ കഴിയുന്ന രീതിയിൽ ഒരു ആട് ഫാം പ്ലാൻ ചെയ്താൽ അതിൽ നിന്നും നല്ലൊരു വരുമാനം ലഭിക്കുമെന്നും ഈ കർഷകൻ പറയുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ ഞങ്ങളുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കനത്ത ഒരു മഴ ഞങ്ങളെ ഷെഡിലിരുത്തിയത്. എന്തായാലും മഴയ്ക്ക് ശേഷം നമുക്ക് ബാക്കി കൃഷിരീതികളെ പറ്റി അറിയാം. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് അപ്രതീക്ഷിതമായി ഒരു അതിഥി കടന്നെത്തിയിരിക്കുന്നു. നമുക്ക് അതിഥിയെ സ്വീകരിക്കാതിരിക്കാൻ മാർഗമില്ല, കാരണം അത് മറ്റാരുമല്ല, നല്ലൊരു മഴയാണ്. എന്തായാലും നമുക്ക് ഈ സമയത്ത് ഒരു ഇടവേളയും അനിവാര്യമാണ്. കൊല്ലംപുഴ ട്രേഡേഴ്സ് അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി കർഷകർക്ക് 2016 ചെറിയൊരു ഇടവേള. ഇപ്പം നമുക്ക് ഇതല്ല നമ്മുടെ ആട് ഫാം. അതെ, നമുക്കിത് നല്ല മനോഹരമായിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ആട് ഫാം. കാരണം വളരെ രസകരമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. ഇതെന്താ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരാൻ? അത് രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണേ നല്ല രീതിയിൽ തന്നെ കൂടെ ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ നിലത്ത് മുട്ടിക്കിടക്കുന്ന കൂടൊക്കെ ഉണ്ടല്ലോ, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ആളുകൾക്ക് അസുഖമൊക്കെ സ്ഥിരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കുക എന്നുള്ളൊരു ഐഡിയയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് ഏറ്റവും സേഫായിട്ടുള്ള കൂട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു മനസ്സിൽ ഉണ്ടായിട്ട് ഞാൻ തന്നെ ചെയ്തേക്കുന്നതാണ്. വേറെ ആരെയും കൂട്ടിയിട്ടുമില്ല, തന്നെത്താൻ ചെയ്തേക്കുന്നതാണ് ഈ 3 കൂടിൻ്റെ. ആട് കൃഷിയിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് വൃത്തിയുള്ള തടിയിൽ തീർത്ത കൂടുകളാണ്. ആടുകൾക്ക് രോഗം അധികം ഉണ്ടാവാതിരിക്കാനും ഇവ സഹായിക്കുന്നു. 1953 കാലഘട്ടങ്ങളിൽ ഇന്തോനേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട ആടുവർഗത്തിൽ നിന്ന് സംകരണം നടന്ന് ഉണ്ടായവയാണ് ഇന്നത്തെ ജമിനാപ്യാരി ആടുകൾ. 1972 കണക്കനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം 580,000 ജമിനാപ്യാരി ആടുകൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. വൃത്തിയുള്ള അന്തരീക്ഷമാണ് ഇവയ്ക്ക് വളരുവാൻ ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് തന്നെ ആട് കൃഷിയിലേക്ക് ഇറങ്ങുന്ന കർഷകർക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ആട്ടിൻകൂടാണ്. 120 കിലോഗ്രാം വരെ തൂക്കം എത്താറുള്ള ഇവയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണം കൊന്നച്ചവറുകളാണ്. ഭക്ഷണ രീതി ആടുകൾക്ക് കൊടുക്കുന്ന പ്ലാവിലയാണ് മുഖ്യമായിട്ടും കൊടുക്കുന്നത്? അല്ല അല്ല, എല്ലാവരും കാണുന്നത് കൂടുതലും പ്ലാവില ഇരിക്കുന്നത്. ആ പ്ലാവില ഇരിക്കുന്ന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പച്ചപ്പിലാവിലെ ഒരു ശകലം കരുതും എന്നുള്ളതേ ഉള്ളൂ. കൊന്നേലയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. കൊന്നേലയ്ക്ക് മക്കുണ്ടാവില്ല? ഇല്ല ഇല്ല, ചെറുതിലെ ഉണ്ടാകുന്ന അതേ സമയം മുതൽ, അത് ഉണ്ടാകുമ്പോൾ തള്ളയുടെ കൂടെ വന്ന് തീറ്റ കടിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ ഇത് കൊടുത്ത് പരിശീലിപ്പിക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ വേനക്കേടുണ്ടായി വയറ് വീർത്ത് കാടിയെത്തു. അത് വയറ് നമ്മുടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മൊത്തത്തിൽ എല്ലാ അവർക്ക് പഠിക്കാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. കൂടുതൽ അങ്ങ് വെട്ടിയിട്ട് കൃഷിക്കാർ കൊടുക്കും. അന്നേരപ്പം അത് തന്നെ തിന്ന വയറ് നിറയ്ക്കും. വയറ് തിന്ന വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതിന് ദേനക്കേടുണ്ടാവും. വയറ് വീർത്ത് ഏറ് ഇതായിട്ട് ആട് ചത്തുപോകാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ അതിന് മരുന്നുണ്ട്, പ്രതിവിധിയുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ കാണാതെ തന്നെ പ്രതിവിധിയുണ്ട്. 50 മില്ലി വെളിച്ചെണ്ണ ഇങ്ങനെ വയറ് വീർത്ത് വരുന്ന് കാണുകയാണെങ്കിൽ 50 മില്ലി വെളിച്ചെണ്ണ
ആടിന് വയറ്റിലേക്ക് കൊടുത്തേക്കാൽ മതി. കാരണം ഞാൻ ചോദിക്കാറ് എൻ്റെ വീട്ടിൽ പിന്നെ ആടുണ്ടായിരുന്നു ആദ്യകാലഘട്ടം. അന്ന് ഈ ആടിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് വർഷം പെട്ടെന്ന് കട്ടുപിടിക്കുക എന്നുള്ള, ആട് പെട്ടെന്ന് ചത്തു പോകുന്ന ഒരു നേരത്തെ മുതലുള്ള എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കപ്പക്കെട്ട് പിടിക്കും. അങ്ങനെ അങ്ങനെ പല സാധനങ്ങളുടെയും കട്ട് പിടിക്കും. ഈ കപ്പയിലും ഇതുപോലെ തന്നെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ കപ്പയിലേക്ക് കട്ട് കൂടുതലുണ്ട്, അതിനകത്ത് സയനൈഡിന്റെ ഒരു അംശമുണ്ട്. നമ്മുടെ കപ്പ കൊന്നച്ചവറോ കപ്പയിലയോ കഴിച്ച് ആടുകൾക്ക് വിഷാംശമേറ്റാൽ വെളിച്ചെണ്ണ നൽകി അവയെ സുഖമാക്കണമെന്ന ഒരു പൊടിക്കൈയും ഈ കർഷകന്റെ കയ്യിലുണ്ട്. പ്ലാവിന്റെ ഇലകൾ ഉണക്കിയും ഈ ആടുകൾക്ക് നൽകാറുണ്ട്. അപ്പം ഈ പ്ലാഞ്ചവറിന്റെ ആവശ്യം അത് റേഷനാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഉണങ്ങി വെച്ചിട്ട് അതൊരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ആടിനൊക്കെ കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു 10-300 ഗ്രാമത്തിൽ കൂടുതലൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. കാരണം ഇത്രയും ആടുകൾ കൂടി ആ ഒരു ചാക്ക് സാധനമാണ്, കരിയില പോലിരിക്കുന്ന സാധനമല്ലേ, ഇതിന് മാത്രം കാണത്തില്ലേ കൊടുക്കുന്നത്. ഈ ജമുനാപ്യാരി ആടുകൾക്കൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്, നല്ല കറുത്തുമെഴുത്ത ഒരു കണ്ണയാണ്. തമിഴ്നാടിൻ്റെ സ്വന്തം ഇനങ്ങളായ ഇവയുടെ പാൽ ഒരു സിദ്ധ ഔഷധം കൂടിയാണ്. അതുപോലെ തന്നെ കണ്ണയാട് അല്ലേ, കണ്ണയാട്. ഈ കണ്ണയാടിന്റെ പ്രത്യേകത, കണ്ണയാട് നല്ല പാലുള്ളതാണ്, പക്ഷെ ഔഷധഗുണം കൂടുതലുണ്ട്. ഔഷധഗുണമുള്ള നാടൻ ആടാണ്. 2 ലിറ്റർ പാലുള്ള കണ്ണയാടൊക്കെ ഉണ്ട്. കണ്ണയാട് ഒറിജിനൽ കണ്ണയാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലുള്ള ചെറിയ ഒരു ആടാണ്. അതിന് പാല് കുറവാണ്, പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്ന എനിക്ക് പറഞ്ഞേ ഉള്ളൂ ഒരു ബ്രീഡ് ഇങ്ങനെ ഒരു കറുത്തതിനെ ഒരു ആഗ്രഹിച്ച് ഉണ നിർത്തുകയാണ്. അങ്ങനെ ഒരു ഇനമായി കിട്ടിയെന്നുള്ളേ ഉള്ളൂ. അതിനെ നമ്മളിപ്പം ജമുനാപ്യാരി ഒറിജിനലില് ാണ് ക്രോസ് ചെയ്യിക്കുന്നത്. കുത്തനെ കയറ്റിറക്കങ്ങളും കുന്നുകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഇത്. അതുകൊണ്ട് തന്നെ ജലക്ഷാമവും ഇവിടെ രൂക്ഷമാണ്. കുഴൽക്കിണറുകളാണ് എല്ലാ വീടുകളുടെയും ആശ്രയം. ബാബു എന്ന ഈ കർഷകന്റെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷികളും ആട് പരിപാലനവുമെല്ലാം കുഴൽക്കിണറ്റിൽ നിന്നുള്ള ജലത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ കുഴൽക്കിണറും പണിതരാറുണ്ട്. അതിനെ തരണം ചെയ്യാനുള്ള ഒരു വിദ്യയും ഈ കർഷകന്റെ പക്കലുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് വെള്ളത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് ഞങ്ങളൊരു കുഴൽക്കിണർ കുത്തുകയും കുഴൽക്കിണറിനകത്ത് ഒരിക്കലും വെള്ളം പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു മഴവെള്ളം ശുദ്ധീകരിച്ച് കുഴൽക്കിണറിലേക്ക് റീചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ മഴവെള്ള സംഭരണിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ മഴ വെള്ളം ഇതുപോലെ ഫിൽട്ടർ ചെയ്ത് സംഭരിക്കാൻ പറ്റുന്നതാണ്. എനിക്കിപ്പോൾ ടാങ്ക് കെട്ടാനുള്ള സൗകര്യങ്ങൾ കുറവുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് തന്നെയല്ല, ഗ്രൗണ്ട് വാട്ടർ തീർന്നു പോകാതിരിക്കാനും ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവലും പൊങ്ങി വരാനും വേണ്ടിയിട്ടും കൂടിയാണ് കുഴൽക്കിണറിലേക്ക് ഞാൻ കൊടുക്കുന്നത്. സാധാരണ ടാങ്ക് കെട്ടി ജലം സംഭരിക്കുന്നവർക്ക് ഈ ഫിൽട്ടർ ഈ സംവിധാനം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഷീറ്റിൽ നിന്ന് വീഴുന്ന മഴവെള്ളം ഒരു ടാങ്കിൽ ശേഖരിക്കപ്പെടുന്നു. അതിൽ നിന്നും ഇറങ്ങി വരുന്ന ജലം മണലും കുമ്മായവും കരിയും ഒക്കെ ഇട്ട് തയ്യാറാക്കിയിരിക്കുന്ന വാൽവിലൂടെ ഫിൽട്ടർ ചെയ്ത് മുകളിലേക്ക് കയറി ഒരു ഹോസിലൂടെ കുഴൽക്കിണറ്റിലെത്തുന്ന വിദ്യയാണ് ഈ റീഫിൽ സിസ്റ്റത്തിലൂടെ ബാബു നടപ്പിലാക്കിയിരിക്കുന്നത്. ആടുകൾക്ക് കുടിക്കുവാനും മറ്റുമുള്ള ജലത്തിനായി ഈ കിണറിനെയാണ് ആശ്രയിക്കുന്നത്. ആടുകളെ സ്ഥിരമായി കുളിപ്പിക്കാറില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവയുടെ രോമക്കെട്ടുകൾ ചീകി മിനുക്കാറുമുണ്ട്. ആടിൻ്റെ ശരീരം വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഡെയിലി ചീകി മിനുക്കുവാണ് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടൊരു ഗുണം എന്തോ അങ്ങനെ ചെയ്യുന്നത്? അതെ, ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ കിട്ടും. അന്നേരം ആടിന് കൂടുതൽ ഗ്രോത്ത് വളർച്ച കൂടുതൽ കിട്ടും, ഉന്മേഷം കൂടുതൽ കിട്ടും. ശരീരത്തുണ്ടാകുന്ന ഈ ചെള്ളപ്പേൻ അങ്ങനെയുള്ള സാധനങ്ങൾ കീടങ്ങളെല്ലാം. കഴിഞ്ഞ 5 വർഷത്തോളമായി ആട് കൃഷി പരിപാലനം നടത്തുന്ന ജില്ലയിലെ മികച്ച കർഷകരിൽ ഒരാളാണ് ബാബു കലൂർ. ഈ കർഷകന്റെ കൃഷിരീതിയും കാർഷിക ഉൽപ്പന്നങ്ങളെ പറ്റി കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ബാബു കലൂർ വീട്, നെടുങ്കണ്ടം PO, അമ്പിളിയമ്മൻ കാനം. ഫോൺ നമ്പർ 9947484811. ഒരിക്കൽ കൂടി 9947484811. നമ്മളിപ്പോൾ 5 വർഷത്തോളമായി ആട് കൃഷി ചെയ്യുന്നുണ്ട്, വളരെ വിജയകരമായിട്ട് തന്നെ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം ആടുകൾക്കും മൃഗങ്ങൾക്കാണെങ്കിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പൊടിക്കൈകളിലൂടെ ചില രോഗങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് പൊടിക്കൈകൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ടുവരുന്നുണ്ട്. ആടുകൾക്ക് ജലദോഷം വരുമ്പോൾ ചെയ്യാവുന്ന ഒരു പൊടിക്കൈ, അടുപ്പിലെ കനാലെടുത്ത് ഒരു പാത്രത്തിലിട്ടിട്ട് അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് ആ പോവ പൊള്ളിക്കുക. അതൊരു നല്ലൊരു വലിയ അധികം പൈസ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്.
കവമുള്ളതും ഉടനെ അത് തുമ്മി അല്ലാതെയായിട്ട് വെളിയിൽ പൊക്കോളും. പിന്നെ ഇത് ഈ കൊന്നേല അതുപോലുള്ള വല്ലപ്പോഴും കൊടുക്കുന്ന തീറ്റകൾ തിന്ന് ദേനക്കേടുണ്ടായി വയറ് വീർത്ത് ഗ്യാസ് കയറി നിൽക്കുന്ന മൃഗങ്ങൾക്ക്, അതായത് ആടുകൾക്ക് പ്രത്യേകിച്ച് 50 മില്ലി വെളിച്ചെണ്ണ ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ്. എന്നിട്ടും തീർ കുറഞ്ഞില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കണ്ടാൽ മതി. ബാബുചേട്ടാ, എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നല്ല ഒരു മഴയൊക്കെ വന്ന് നമ്മുടെ ചിത്രീകരണ ഇടയ്ക്കൊക്കെ മുടങ്ങിയെങ്കിലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ എപ്പിസോഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കുമായിട്ട് നമുക്ക് ആടുകൃഷിയെ പറ്റിയും ഒക്കെ പങ്കുവെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലിയ ഒരു പിന്തുണ, നമ്മുടെ കൃഷിയിലും എല്ലാ കാര്യങ്ങളിലും. നമുക്ക് അവരെയെല്ലാം ഈ അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടാം, ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഭാര്യ സുശീല, മരുമകള് ശ്യാമ, കുഞ്ഞ് അശ്വിൻ. ആ ഓക്കെ, ഇവരാണ് നമ്മുടെ എല്ലാ പിന്തുണയും. അതിനകത്ത് ചേച്ചിയുടെ ഒരു വലിയ പിന്തുണ ഈ കാര്യങ്ങളിലുണ്ട്. എല്ലാവരുടെയും ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ കർഷകൻ്റെ ആടുകൃഷി എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയൊരു എപ്പിസോഡ് പുതിയൊരു കർഷകനുമായി നമുക്ക് വീണ്ടും കാണാം.